ഹലോ എവരിവൺ, ഐ ആം കരുണാകരൻ. സെക്കൻഡ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞു. കോളേജിൽ പോയി നേരിട്ട് ജോയിൻ ചെയ്യണമെന്ന കാര്യം നിർബന്ധമാണ്. ഫിസിക്കലി ജോയിൻ ചെയ്യണം. സെക്കൻഡ് അലോട്ട്മെന്റിൽ കോളേജ് മാറിയാലും ഇല്ലെങ്കിലും നിങ്ങൾ ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷമുള്ള അലോട്ട്മെന്റ് മെമ്മോ പ്രിന്റ് എടുത്തിട്ട് വേണം പോകാൻ. അതായത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് കിട്ടിയ കോളേജ് തന്നെയാണ് വീണ്ടും കിട്ടുന്നതെങ്കിലും അലോട്ട്മെന്റ് പുതിയ അലോട്ട്മെന്റ് ഇപ്പോഴത്തെ പുതിയ അലോട്ട്മെന്റ് മെമ്മോ പ്രിന്റ് എടുത്തിട്ട് വേണം നാളെ കോളേജിലേക്ക്, അടുത്ത ദിവസം കോളേജിലേക്ക് പോകാൻ. ഫസ്റ്റ് അലോട്ട്മെന്റിൽ ടോക്കൺ ഫീ അടച്ച് അഡ്മിഷൻ എടുത്തില്ല എങ്കിൽ നിങ്ങൾ അഡ്മിഷൻ പ്രോസസ്സിൽ നിന്ന് പുറത്താവുമായിരുന്നു. ഇപ്പോഴും വേറൊരു സ്റ്റേജാണ്. സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞ സമയത്ത് നിങ്ങൾ കോളേജിൽ ഡയറക്റ്റ് നേരിട്ട് ഫിസിക്കലി പോയിന്റ് അവിടെ പോയി ചെന്ന് കോളേജിൽ പോയി ഫീ അടച്ച് അഡ്മിഷൻ എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നാളെ ഇതിൽ റിപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ നിങ്ങൾ അഡ്മിഷൻ പ്രോസസ്സിൽ നിന്ന് പുറത്തായി പോകും. ശ്രദ്ധ വേണം, ഫീ അടച്ച് ജോയിൻ ചെയ്യാം, നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യുക. ഓരോ കോളേജിനും കോളേജ് നിശ്ചയിച്ച സമയത്തിനും തീയതിക്കും അനുസരിച്ചിട്ടാണ് നിങ്ങൾ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടത്. കോളേജിൽ നിന്നും പറയുന്ന ഫീ അടക്കണം. പല ഫീയും ഓൺലൈനായിട്ടാണ് അടക്കേണ്ടത്. അത് ക്യാഷായിട്ടാണ് നിങ്ങൾ കൊണ്ടുവന്നാൽ അവരെന്തെങ്കിലും അറേഞ്ച്മെന്റ്സ് അവിടെ ചെയ്തിട്ടുണ്ടാവും ബാങ്കിന്റെ ഓൺലൈനായിട്ട് അടപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഓൺലൈനായിട്ട് അടച്ചാലും കുറച്ച് പൈസ വേറെയും ക്യാഷായിട്ട് തന്നെ കരുതണം. കാരണം ചില ഫീ നിങ്ങൾ പി ടി എഫ് ഫണ്ട് പോലുള്ള ചില എമൗണ്ട് അവർ ക്യാഷായിട്ടേ വാങ്ങുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ക്യാഷായിട്ടും എമൗണ്ട് കയ്യിൽ കരുതിയിരിക്കണം. പിന്നെ ഇന്ന് കോളേജ് അവധിയാണ്, ഓഫീസ് അവധിയായതിനാൽ തന്നെ അതുകൊണ്ടാണ് പല ഗവൺമെന്റ് കോളേജുകളൊന്നും ഇന്ന് ഫീ ഇന്ന് ഫോൺ എടുക്കാൻ സാധ്യതയില്ല. നാളെ കോളേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ട ബ്രാഞ്ചുകാർ നാളെ പോകാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ നേരത്തെ തന്നെ നാളെ തന്നെ കോളേജിൽ വിളിച്ചിട്ട് അവരോട് മറ്റൊരു ദിവസത്തേക്ക് അപ്പോയിൻമെന്റ് വാങ്ങിക്കണം. ആ വേറൊരു കാര്യം കൂടെ, ഇതിനിടയിൽ ഞാനൊരു വാട്സപ്പ് ബോട്ട് നിങ്ങളെ പരിചയപ്പെടുത്താം. പുതിയ കോളേജിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ചെല്ലുന്നവർ നിങ്ങൾ ലാപ്ടോപ്പൊക്കെ വാങ്ങിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട, ലാപ്ടോപ്പ് വാങ്ങിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ലാപ്ടോപ്പ് ബൈ ടിപ്സ് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന്. എന്തൊക്കെ റാം, അതിന് പിന്നെ റാം കപ്പാസിറ്റി, സ്ട്രെങ്ത്, ഡിസ്പ്ലേ, ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ്, ഇതിൽ നിന്നും നിങ്ങൾക്ക് അറിയാൻ കഴിയും, സഹായകമായിരിക്കും എന്ന് കരുതി അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും ഒന്ന് പോസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ദാറ്റ്സ് ഓൾ അബൌട്ട് ഫ്രണ്ട്സ്, ദാറ്റ് അബൌട്ട് ദിസ് വീഡിയോ. അപ്പോൾ നാളെ കോളേജിൽ പോകുന്ന സമയത്ത് ഡോക്യുമെൻസ്, പറഞ്ഞിരിക്കുന്ന എല്ലാ ഡോക്യുമെൻസും കരുതിയിരിക്കണം. നിങ്ങളുടെ പ്രോസ്പെക്ടസിലുള്ള ഡീറ്റെയിൽസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക, എല്ലാം ഉണ്ടോയെന്ന് നോക്കുക, ആ ക്രമത്തിൽ എടുത്തു വെക്കുക. കാരണം നാളെ കോളേജിൽ തിരക്കായിരിക്കും, ക്യൂ ആയിട്ട് നിന്നിട്ടായിരിക്കും ഇതൊക്കെ ചെയ്യേണ്ടി വരിക. അപ്പോൾ ടൈം വേസ്റ്റ് ആകാതെ എല്ലാം കൊടുക്കാൻ എടുത്തു നോക്കാൻ വേണ്ടി വൺ ബൈ വൺ കറക്റ്റായിട്ട് എടുത്തു വെക്കുക. ഇനി തേർഡ് അലോട്ട്മെൻറ്റ് വരാനുണ്ട്, മോപ്പപ്പ് അലോട്ട്മെൻറ്റ് വരാനുണ്ട്, സ്പോട്ട് അലോട്ട്മെൻറ്റ് വരാനുണ്ട്, എല്ലാം വരാനിരിക്കുന്നു. താങ്ക് യു ഫ്രണ്ട്സ്, സി യു അഗൈൻ.